ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? സുഖമെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ലെമൺ റൈസാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു റൈസാണ് കേട്ടോ ഇത്. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ചില ദിവസങ്ങൾ വയ്യാത്ത ദിവസങ്ങൾ, അതുപോലെ തന്നെ മടിയുള്ള ദിവസങ്ങളൊക്കെ സിമ്പിളായിട്ട് അതും നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് വൈറ്റ് റൈസാണ്. വൈറ്റ് റൈസാണ് നമ്മൾ ലെമൺ റൈസ് ഉണ്ടാക്കാനായിട്ട് എടുക്കുക. അതിൽ ബസ്മതി റൈസ്, ജീരകശാല, പിന്നെ പൊന്നരി, പിന്നെ പച്ചരി, അങ്ങനെ ഇങ്ങനത്തെ റൈസുകളൊക്കെ ഉപയോഗിക്കാം. മട്ടരിയൊന്നും ഉപയോഗിക്കില്ല കേട്ടോ. അപ്പം ഞാൻ എടുത്തിട്ടുള്ളത് ജീരകശാല റൈസാണ്. ഇതിപ്പോൾ 30 മിനിറ്റോളം വെള്ളത്തിട്ട് കുതിർത്തിയിട്ട് ഊറ്റി വെച്ചിട്ടുള്ള റൈസാണ് കേട്ടോ ഇത്. അപ്പം നമുക്ക് വൈകാതെ തന്നെ ലെമൺ റൈസ് ഉണ്ടാക്കാനായിട്ട് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു കപ്പ് കൊണ്ട് 2 കപ്പ് ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത്. നല്ലപോലെ കഴുകിയതിന് ശേഷം 30 മിനിറ്റ് ഈ റൈസ് കുതിർത്തിട്ട് ഇതേപോലെ ഊറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇതിലേക്ക് എടുക്കുന്ന വെള്ളത്തിൻ്റെ കണക്ക് അത് പറഞ്ഞുതരാം. ജീരകശാല റൈസിന് നമ്മൾ ബിരിയാണിക്കൊക്കെ എടുക്കുന്ന പോലെ തന്നെ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം, അതാണ് അതിൻ്റെ കണക്ക്. നമ്മൾ ഏത് പാത്രത്തിലാണോ റൈസ് എടുക്കുന്നത് ആ പാത്രം കൊണ്ട് 1.5 ഗ്ലാസ് വെള്ളം. ഞാൻ ഈ ഒരു കപ്പ് കൊണ്ട് 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് വന്നിട്ടുള്ളത് 3 കപ്പ് വെള്ളമാണ് കേട്ടോ. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസിൻ്റെ കണക്കനുസരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇതേപോലെ വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് കണക്കിന് എടുക്കുകയാണെങ്കിൽ നമ്മുടെ റൈസ് കറക്റ്റ് വേവ് പാകമായിട്ട് വരും. അപ്പോൾ വൈകാതെ തന്നെ നമുക്ക് ലെമൺ റൈസ് ഉണ്ടാക്കാനായിട്ട് നോക്കാം. അപ്പോൾ ഞാൻ ഏത് പാത്രത്തിലാണ് നമ്മൾ റൈസ് വേവിക്കുന്നത് അതിലേക്ക് 3 കപ്പ് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഈ വെള്ളത്തിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ബിരിയാണി റൈസിൻ്റെ വെള്ളത്തിൽ നമ്മൾ ഉപ്പിട്ട് കൊടുക്കാറില്ലേ, അതേപോലെ തന്നെ എപ്പോഴും ഉപ്പൊന്ന് മുന്തി നിൽക്കണം, മുന്നിട്ട് നിൽക്കണം. അത് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ റൈസ് ഇട്ട് കഴിഞ്ഞാൽ ആ റൈസിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കറക്റ്റ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ഒന്ന് മുന്നിട്ട് നിൽക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഞാനിത് അടച്ച് വെച്ചിട്ട് വെള്ളം തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഈ വെള്ളത്തിൽ ഉപ്പിൻ്റെ അളവ് എങ്ങനെയാണെന്ന് ഞാൻ നോക്കിയിട്ട് പറയാം. അപ്പോൾ ഉപ്പ് മുന്നിട്ട് തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് ഊറ്റി വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കാം. അരി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. അരി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്നും കൂടി തിളച്ച് വരട്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ അടച്ച് വെച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതേ ഞാനിത് തുറന്ന് നോക്കിയപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ റൈസ് ഇട്ടതിന് ശേഷം 2 മിനിറ്റ് അടച്ച് വെച്ചിട്ട് കഴിഞ്ഞ് തുറന്ന് നോക്കി കഴിഞ്ഞാൽ അത് തിളച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നല്ലപോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് വീണ്ടും അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് 7 മിനിറ്റ്. അപ്പോൾ അതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ 7 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി നമുക്ക് ഇത് അടുപ്പത്ത് നിന്ന് ഇറക്കി വയ്ക്കാം. അപ്പോൾ ഞാനിത് അടുപ്പത്ത് നിന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. 15 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിത് തുറന്ന് നോക്കാം കേട്ടോ. 15 മിനിറ്റ് ഇത് അടഞ്ഞ് തന്നെ ഇരിക്കട്ടെ. അതിന് ശേഷം തുറന്നതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. ഇനി നമുക്ക് ലെമൺ റൈസിലേക്കുള്ള ബാക്കി കാര്യങ്ങൾ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ ചീഞ്ചട്ടി ചൂടായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയാണ് നമ്മൾ ലെമൺ റൈസിലൊക്കെ ഒഴിച്ചു കൊടുക്കുക. അതാണ് കറക്റ്റ് അതിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുക. വെളിച്ചെണ്ണയിലൊന്നും ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ എണ്ണ ചൂടായി വെറ്റ് നല്ല എണ്ണ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടില്ലേ, ആ എണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വെറ്റ്. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 വറ്റൽമുളകും 1 തണ്ട് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഒപ്പം തന്നെ 1 ടേബിൾ സ്പൂണോളം ഉഴുന്ന് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഇട്ടെടുത്തതിന് ശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരട്ടെ കേട്ടോ. ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ഇളക്കി കൊടുക്കാം.
ഇതിനൊപ്പം തന്നെ കുറച്ച് കപ്പലണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ തൊലി കളഞ്ഞിട്ടുള്ള തൊലി ഇല്ലാത്ത വെള്ളക്കപ്പലണ്ടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. തൊലിയുള്ള കപ്പലണ്ടി ആയാലും കുഴപ്പമൊന്നുമില്ല, അത് വറുത്തിട്ടുള്ള കപ്പലണ്ടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ടിത് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇതൊന്ന് ചെറുതായിട്ട് മൂത്ത് വറ്റുക. ഈ അണ്ടിപ്പരിപ്പും കപ്പലണ്ടിയും ഇട്ട് കൊടുക്കുമ്പോഴാണ് കേട്ടോ കുറച്ചും കൂടി ടേസ്റ്റ് ആണ് ഈ ലെമൺ റൈസൊക്കെ കഴിക്കാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ അണ്ടിപ്പരിപ്പും കപ്പലണ്ടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്കത് താല്പര്യമില്ലെങ്കിൽ അത് ഇട്ട് കൊടുക്കണ്ട, സ്കിപ്പ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഈ കടലപ്പരിപ്പ് ഉഴുന്നമ്പരിപ്പൊക്കെ ഇട്ട് കൊടുക്കില്ലേ, അപ്പം തൊട്ടിട്ട് നമ്മുടെ ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഈ ഉഴുന്നമ്പരിപ്പ്, കടലപ്പരിപ്പ്, അണ്ടിപ്പരിപ്പ്, കപ്പലണ്ടിയൊക്കെ ഇല്ലേ, അത് ആ എണ്ണയിൽ കിടന്ന്, നല്ല എണ്ണയിൽ കിടന്ന് മുരിഞ്ഞ് വരുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇളക്കി കൊടുക്കുക. ഒരു 2 മിനിറ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, കണ്ടില്ലേ റൈസ് വെന്ത് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഞാനൊരു ഫോർക്ക് കൊണ്ട് ഒന്ന് ഇങ്ങനെ വിളർത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ ഇതിൽ വെള്ളമൊന്നുമില്ല, പാകം വേവാണ്. വേവ് കൂടിയിട്ടില്ല എന്നാൽ തീരെ കുറവല്ല. അപ്പോൾ ഇങ്ങനെ കിട്ടണമെങ്കിൽ നമ്മൾ കറക്റ്റ് വെള്ളം കണക്കിന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആ റൈസ് വെന്ത് കിട്ടും കേട്ടോ. ഇനി ഈ ചീഞ്ചട്ടിയിലേക്ക് വെന്ത് വന്നിട്ടുള്ള റൈസല്ലേ അതിട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറേശ്ശെ ആയിട്ട് ഞാൻ ഈ ചീഞ്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. 2 കപ്പ് അരിക്ക് എന്ന് പറയുന്നത് 4 പേർക്ക് കഴിക്കാനുള്ള റൈസ് ഉണ്ടാവും കേട്ടോ. ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം 1.5 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഗാർണിഷിന് വേണ്ടിയിട്ട് മല്ലിയില ഇട്ട് കൊടുക്കാം. പിന്നെ ചേർക്കേണ്ടത് 2 ചെറുനാരങ്ങയുടെ നീരാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ 2 കപ്പ് റൈസിലേക്കുള്ള ക്വാണ്ടിറ്റിക്കാണ് ഞാൻ എല്ലാ സാധനങ്ങളും എടുത്തിട്ടുള്ളത് കേട്ടോ. ഇത്ര ഉള്ളു കേട്ടോ ലെമൺ റൈസ് റെഡി ആയിട്ടുണ്ട്. ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പറയാം എങ്ങനെയുണ്ടെന്ന്. നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. ഉപ്പൊക്കെ പാകമാണ്, നമ്മൾ ആ സമയത്ത് വെള്ളത്തിലൊക്കെ ഉപ്പൊന്ന് മുന്നിട്ട് നിർത്തിയിട്ടുണ്ടല്ലോ, അപ്പം അതൊക്കെ വെച്ച് നോക്കിയാൽ ഉപ്പൊക്കെ കറക്റ്റാണ്, പുളിയും കറക്റ്റാണ്. അപ്പം നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി നോക്കണം. അപ്പം ഞാനിതൊരു പ്ലേറ്റിലേക്ക് പകർത്തിയതിന് ശേഷം കാണിച്ചു തരാം. അപ്പം നമ്മുടെ ലെമൺ റൈസ് റെഡി ആയിട്ടുണ്ട്. കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പം എല്ലാവരും ഇതുണ്ടാക്കി നോക്കി നോക്കണം. ലെമൺ റൈസിൻ്റെ ഒപ്പം കോമ്പിനേഷനായിട്ട് കൂടുതൽ കഴിക്കാൻ ടേസ്റ്റ് സാലഡാണ്. അപ്പം എല്ലാവരും ഇതുണ്ടാക്കി നോക്കി നോക്കണം. അത്രയും ടേസ്റ്റുള്ള റെസിപ്പിയാണ്. ഇഷ്ടമായെങ്കിൽ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് വരുമ്പോൾ വരുന്ന ഓൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ നന്ദി, നമസ്കാരം.